കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാമാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന സംബന്ധിച്ച് നമ്മുടെ ബസ് ഐഡിയിലേക്ക് വരുന്ന കുറച്ച് അപ്കമിംഗ് മോഡ്സിൻ്റെ ഡീറ്റെയിൽസാണ്. അപ്പോൾ ഈ ഒരു മോഡുകൾ എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള മോഡുകളുണ്ട്, കുറച്ച് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യാത്ത മോഡുകളുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം അമർത്തെങ്കിൽ മാത്രമാണ് ഞാനുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞാൽ ഒരു 200 ലൈക്കാണ് പരമാവധിയായിട്ട് സപ്പോർട്ട് ചെയ്തു തരാം. അതുപോലെ തന്നെ നമ്മൾ റോഡിറ്റ് 30K ആണ്. അപ്പോൾ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഏതായാലും ഫസ്റ്റത്തെ മോഡ് എന്ന് പറയുമ്പോൾ ETS മോഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബസ് ഐഡിക്ക് ഒരുപാട് മോഡ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാനിത് പറയുന്നുള്ളൂ, ഇത് വന്ന് നമ്മുടെ ടീം AKBD സെഡോണാണ്. ഇത് വന്നിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നോൺ BC ആണ്, നോൺ ബോഡി കോഡ് വണ്ടിയാണ്. ഇതിപ്പോൾ വന്നിട്ടുള്ള എവറസ്റ്റാറിൻ്റെ സ്കിന്നിലാണ്, അതുപോലെ സുൽത്താൻ ബോഡി കോഡ്. അപ്പോൾ ഈ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ 3 വേരിയൻസിലാണ് വരുന്നത്. ടാറ്റ, ഏഷ്യർ, അതുപോലെ ലൈലൻ്റ്, അങ്ങനെയാണ് തോന്നുന്നത്. അതെ, പിന്നെ ക്യാബും കാര്യങ്ങളൊക്കെ 3 വെറൈറ്റി ക്യാബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെഗ്ഗിയും ഈ ഒരു പാക്കിൽ വരുന്നുണ്ട്. അതായത് ZVEGA ZKPLA നോൺ ബോഡി കോഡ്, ബോഡി കോഡ് ZON, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടികളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ AKBD ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈവും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഈ ഒരു മോഡൊക്കെ വെച്ചിട്ടുള്ള ലൈവും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ടീം വള്ളുവനാണൻസിൻ്റെ ചാനലിൽ ലൈവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എന്തായാലും വള്ളുവനാണൻസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമായിട്ട് അധികം ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. അപ്പോൾ എന്തായാലും ആളുടെ ചാനലിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നോക്കി നോക്കുക. അപ്പോൾ അവിടെ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ ടീം AKBD ചാനലിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡ് എന്ന് പറയുമ്പോൾ പെയ്ഡ് മോഡാണ്. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മോഡിൻ്റെ സെയിൽ സ്റ്റാർട്ടായോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ടീം മല്ലു ബോസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന BU Maxima ആണ്. ഇതിപ്പോൾ ETS മോഡാണ്. ETS അതുപോലെ ബസ് ഐഡിയിലേക്കും വരുന്നുണ്ട്. ഞാൻ ഫുള്ള് പറയുന്നില്ല. അപ്പോൾ ഇത് ETS2 വേരിയൻ്റാണ്. പെയ്ഡാണോ ഫ്രീ ആണോ നമുക്കറിയില്ല. അനൗൺസ്മെൻറ്റ് ഒന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. കുറച്ച് ഗ്രൂപ്പിൽ നിന്നുള്ള പിക്സും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ടീം KBS ഭാഗത്തുനിന്ന് വരുന്ന BMR V2 അവനാണ് ചാൻസ്. കാരണം ഇതിൽ ഗെയിമിംഗ് ഗരാജാണ് ഈ ഒരു പിക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാമല്ലോ വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ഇത് വെച്ച് മിക്കവാറും ബസ് ഐഡിയിലേക്ക് ഉണ്ടാകുന്ന ഒരു മോഡ് തന്നെയാണിത്. എന്തായാലും ETS2 ഉണ്ടാകുന്ന കാര്യം ഷുവറാണ്. അതുപോലെ തന്നെ ബസ് ഐഡിക്കും ഉണ്ടാകും നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ടീം KBS BMR V2 ആണ്. അപ്പോൾ അടിപൊളി മോഡാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അടിപൊളി 3D കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉള്ളിൽ വന്ന ക്യാബും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല. ഇങ്ങനത്തെ നല്ല രീതിയിലുള്ള ഒരു ക്യാബും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇന്നലെയാണ് പിക്കും കാര്യങ്ങളൊക്കെ വന്നത്. ഇത് അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ കിട്ടി പിക്ക് വെച്ചിട്ട് നമ്മൾ ഇടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് എന്താ പറയുക സംഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അത്ര കൂടുതൽ ഇൻഫോർമേഷൻസ് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ അടുത്തൊരു മോഡും വരുന്നത് ടീം KBS ഭാഗത്ത് തന്നെയാണ്. ടീം KBS ZON V2. ഈ ഒരു മോഡ് എന്നാ റിലീസ് കാര്യങ്ങളൊന്നും അറിയില്ല. അവർ ജസ്റ്റ് അനൗൺസ് ചെയ്ത പോലെ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളൂ ഇൻസ്റ്റയിൽ. അപ്പോൾ ആ ഒരു പോസ്റ്റ് ഞാൻ എടുത്ത് ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ. ഇത് പിന്നെ ഇടയിൽ കയറി വന്നാണ്. ഇത് ജസ്റ്റ് വേറെ എന്നാലും നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള നമ്മൾ ഫുൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണ് ടീം റോൾ റൈഡേഴ്സിൻ്റെ ZPRO. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഏതായാലും അടിപൊളി വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ അടുത്തൊരു ക്യാബിൻ്റെ ഫോട്ടോ ആണ്. ഈ ഒരു ക്യാബിൻ്റെ ഫോട്ടോ വന്ന ടീം KBS ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഫോട്ടോ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ BU Maxima, അപ്കമിങ് BU Maxima ഉണ്ടല്ലോ ഒരു ടീം KBS ഭാഗത്തുനിന്ന്, ആ ഒരു വണ്ടിക്ക് ഇടാനുള്ള ക്യാബാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വണ്ടിയത്തെ ക്യാബാവുന്ന എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. കാരണം നല്ല രീതിക്ക് പെർഫെക്ഷനും കാര്യങ്ങളും അവിടെ കൂടിയിട്ടുള്ള ഒരു ന്യൂ കൺസെപ്റ്റിൽ വന്നിട്ടുള്ള ഒരു ക്യാബാണ്. കാലാപ്പാനി കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു BU Maxima കൗളിൻ്റെ പിക്കും ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. അതെ, ഈ ഒരു കൗളാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ചറിഞ്ഞൂടാ, ആ ഒരു BMR ബോഡിയും തന്നെയാണ്. അതായത് ആ ബോഡി പോലത്തെ ബോഡി തന്നെയാണ് നമ്മുടെ BU Maxima ബോഡിയും. അപ്പോൾ ആ ബോഡി മാറ്റി അങ്ങോട്ടും വെച്ചാൽ, അതായത് കൗള് ചേഞ്ച് ചെയ്താൽ നമുക്ക് സെറ്റാവും. അപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. ഈ ഒരു വണ്ടി വന്ന് നമ്മുടെ ടീം AKBD ഭാഗത്തുനിന്ന് വരുന്ന പോളോ കൗളാണ്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് 2-3 ദിവസം മുമ്പാണ് നടന്നത്. അവർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ എൻ്റെ കമ്മ്യൂണിറ്റിയിലാണ് അവർ ഈ ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫ്രീ മോഡാവാനാണ് ചാൻസ്. കാരണം ചാൻസ് അല്ല, ഫ്രീ മോഡാണ് AKBD ഭാഗത്തുനിന്നുള്ളത്. പിന്നെ റിലീസ് ചെയ്യും കാര്യങ്ങളൊന്നും കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ അടുത്ത മോഡോ, അടുത്ത മോഡ് വന്ന് ബസ് ഇടിയിലുള്ള ഒരു മോഡാണ്. ഇത് വന്ന് നമ്മുടെ മല്ലു ബോസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന BU Maxima. നേരത്തെ നമ്മൾ മല്ലു ബോസിൻ്റെ BU Maxima ബസ് ET2 കണ്ടു. ഇത് വന്ന് ബസ് ഇടിത്തിയാണ്. ഫ്രീ മോഡായിരിക്കാനാണ് ചാൻസ്. അതായത് ഒരു 100-90% ഫ്രീ മോഡായിരിക്കാനാണ് ചാൻസ്. പിന്നെ ഈ ഒരു മോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിലീസ് ഡേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. ആളെ ചാനലിൽ പ്രൊമോ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റിൻ്റെ ഒരു പിക്കും കൂടി കാണിച്ചുതരാം. ഇപ്പോൾ ഇത്ര ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഹസാർഡ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നത്. ഇത് ഹസാർഡ് ഇടാണ്ട് ഹെഡ്ലൈറ്റ് മാത്രമായിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ ഹസാർഡും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം ലൈറ്റ് ഇനി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താ പറയുക നിങ്ങൾക്ക് എത്രത്തോളം ഇതാവും എന്ന് എനിക്കറിയില്ല. കാരണം നല്ല രീതിക്ക് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ഷമിക്കാം. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ BU Maxima തന്നെയാണ്. ഇത് വന്ന് നമ്മുടെ ടീം KH മീഡിയ, ടീമല്ല KH മീഡിയ, കരിമ്പേടെ ഭാഗത്തുനിന്ന് വരുന്നൊരു മോഡാണ്. അപ്പോൾ ആളെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി കാട്ടേക്ക് സപ്പോർട്ട് ചെയ്യുക. റിലീസ് ചെയ്യും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല.
അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ ലുമിനറി മോഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടീം LMD എക്സ്പ്ലോറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു മോഡാണ്. അപ്പോൾ ഈ മോഡ് എന്ന് പറയുമ്പോൾ BMR ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയില്ല, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി കേട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ETS 2 ഫ്രീ Zedpack ആണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇത് Zedon ബോഡി കോഡ്, ഉള്ളിലത്തെ മാരിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ പക്കയായിട്ടാണ് അറിയാം. GKE ഗെയിമിംഗ് കിങ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിൽ ഇറക്കാൻ പോകുന്ന ആ ഒരു ഇതാണ്, അതായത് ആ ഒരു Zedpack ആണ്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു Zedpack എന്ന് പറയുമ്പോൾ ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്. അപ്പോൾ ഇതിനെ കുറച്ച് മൈൽസ്റ്റോൺസും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്, അവർ ചാനലിൽ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഏതായാലും അവരെ ചാനലിൽ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ മിക്കവാറും നമുക്ക് റിവ്യൂവിന് കിട്ടും. അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം, ഏതായാലും റിവ്യൂ വീഡിയോയും കാര്യങ്ങളൊക്കെ അധികം വൈകാതെ തന്നെ വരുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡാണിത്. കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അടിപൊളി ബില്ലാ ബോങ്ങിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇട്ട് എന്താ പറയുക, സൂപ്പർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അടുത്തൊരു വണ്ടി നോക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യം ഇത്രയൊക്കെയുള്ളൂ, ഫ്രീ ആണ്. അപ്പോൾ അവരെ ചാനലും ജസ്റ്റ് കയറി സപ്പോർട്ട് ചെയ്ത് നോക്കുക, അതായത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത വണ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാലോ ആ VM ഗരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മച്ചിറക്കാൻ പോകുന്ന ഭാരതവൻസിൻ്റെ വണ്ടിയാണ്. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുള്ളായിരുന്നു, പാക്ക് ആയിട്ടാണ് ഇറങ്ങുന്നത്. ആ പാക്കിൻ്റെ ഫുള്ള് പിക്ക് കാണിച്ചിരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരെങ്കിൽ താഴത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണുക. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടുതലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൾ ആക്കി വയ്ക്കുക, എല്ലാം സെറ്റ് ആക്കി വയ്ക്കുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.